ഈ പ്ലസ് ടു ആ ഇത്രയും പേര് ദോഷം ഉണ്ടാക്കി. ഒരു മാതിരി മറ്റോടത്തെ വർത്താനം പറയരുത്. ഈ പ്ലസ് ടു കാരണം പാർട്ടിക്ക് എത്ര ലക്ഷത്തിന്റെ പ്ലസ് ഉണ്ടായി, സി എസിന് എത്ര പ്ലസ് ഉണ്ടായി, എനിക്ക് എത്ര പ്ലസ് ഉണ്ടായി, പാർട്ടി പ്രവർത്തകർക്ക് എത്ര പ്ലസ് ഉണ്ടായി, ഇനിയിപ്പോ പ്ലസ് ത്രീ കൂടി തുടങ്ങണം എന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഈ മൂന്ന് വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം, അതാണ് പ്ലസ് ത്രീ. അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊള്ളിച്ചടക്കി തിരുത്തി കുറിക്കണം. അതെ, പള്ളിക്കുടുത്തി പോകാത്തന്റെ വാശിയാ മിനിസ്റ്റർക്ക്. ഇലക്ഷൻ പ്രചരണത്തിൽ എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തിയേ പറ്റൂ. മറ്റവന്മാര് ചവിട്ട് നാടകം ഇറക്കുമ്പോ അതിലും ഒരു വടി മോളി വേണം നമുക്ക്. വീഡിയോ പ്രചരണമാണെങ്കിൽ നന്നായിരിക്കും. ശരിയാ, നമുക്ക് കാസറ്റ് ഇറക്കാല്ലേ ആവറാച്ച. കാസറ്റ് ഷൂട്ട് ചെയ്തിറക്കാന്ന്. കാസറ്റോ? കാസറ്റ് ഒന്നും വേണ്ട, അതായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാസറ്റ് ഇറക്കുന്നത് നല്ലതാ ആവറാച്ച, അത് നല്ല സിനിമ പോലെ ഷൂട്ട് ചെയ്യണം. നമ്മുടെ ഭരണ നേട്ടങ്ങളൊക്കെ മുഴുവൻ കാണിക്കുന്ന കാസറ്റ് ആയിരിക്കണം. കാട്ടി പോയിട്ടുള്ള കഞ്ചാവ് വേട്ടയും വ്യാജമധ്യ റെയ്ഡുകളൊക്കെ ഡ്യൂപ്പിലാണ്ട് ഞാൻ തന്നെ അഭിനയിക്കും. കാസറ്റിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തൊടുപുഴ എന്നൊരു കക്ഷി വരും, കാസറ്റ് ഷൂട്ടിങ്ങിന്റെ ആൾക്കാരാ. ഗുണശേഖരൻ സംസാരിച്ച് തീരുമാനിക്കും. ആ ഞാൻ ഇറങ്ങുക, വൈകിട്ട് കാണാം. വരട്ടെ ആവറാച്ച. അവര് വന്നോ? വന്നല്ല, സി എസ് പോവുകയാണെന്ന്. കാസറ്റിന്റെ ആൾക്കാര് പുറകെ വരുന്നുണ്ടെന്ന്. എടാ, ഈ ഗുണശേഖരൻ ഉടനെ ഒന്നും പോകുന്ന ലക്ഷണമില്ല. അവന്മാരിപ്പോ വരികയും ചെയ്യും. ഞാൻ അകത്തിരിക്കാം. നീ ഒരു കാര്യം ചെയ്യും, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ നീ അവന്മാരെ പ്ലാനിലകത്തേക്ക് കൊണ്ടുവരണം. അത് ശരി. അതെ, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. ഓ ഗുണശേഖര, എനിക്ക് ഭയങ്കര തലവേദന, ഞാൻ കുറച്ച് കിടക്കട്ടെ. അവറാച്ച സ്ഥിരമായിട്ട് വിശ്രമിച്ചോ, വേണമെങ്കിൽ ധനകാര്യ വകുപ്പ് കൂടി ഞാൻ പൊളിച്ചടക്കി തരാം. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ മിനിസ്റ്റർ ഒന്ന് കാണാമെന്ന് അകത്തുണ്ടോ? ഏത് മിനിസ്റ്ററെ? എന്താ കാര്യം? ഒരു കാസറ്റിന്റെ പാർട്ടി എന്ന് പറഞ്ഞാ മതി. ഓ, നമ്മുടെ കാസറ്റ് പാർട്ടി. വാവാ, മന്ത്രി നിങ്ങളെ കാത്തിരിക്കല്ലേ, കൊള്ളാം. നമ്മുടെ കാസറ്റുകാരാണ് സാർ. വരണം വരണം, ഇരിക്കണം. ഞാൻ നിങ്ങൾ വരുന്നു പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. അവറാച്ച സാറിന്റെ കാസറ്റിന്റെ പ്രശ്നം ഇവരെ കറഞ്ഞു എന്നാ തോന്നുന്നു. എന്താ എന്താ? അല്ല സാറ്, ഞാൻ ഗുണശേഖരൻ. വിളിക്കാൻ എളുപ്പത്തിന് ഞാൻ ഗുണശേഖരൻ സാറെന്ന് വിളിച്ചോട്ടെ. അല്ല, ഈ അവറാച്ച സാറ്? അവറാച്ചനല്ല, ഈ കാര്യത്തിൽ ഞാനേ സാറ്. വീഡിയോ പിടിക്കണ്ടെന്ന് അവറാച്ചൻ പറഞ്ഞ പിടിച്ചടങ്ങുന്നു ഞാനും. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയണ്ടേ? അല്ല, എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കുന്നത് മോശമല്ലേ? ധൈര്യമായി പിടിച്ചോളൂ, എന്റെ കൂടെ കുറെ പേര് വേണം. ഗുണശേഖരന്റെ ശക്തി എന്താണെന്ന് ജനങ്ങൾ അറിയണം. പരശുരാമൻ മഴ നീട്ടി പിടിച്ച് നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ ചിഹ്നമായ കോടാലിയെ പിടിച്ച് സാറ് നിൽക്കണം. അയ്യോ, രാമനാഥൻ സാർ ഇവരുടെയൊക്കെ ബ്ലൂ ഫിലിം എടുത്തിട്ട് ഒരു വൻ വ്യവസായമാക്കാൻ പോകുന്നു എന്നാ തോന്നുന്നു. ഓ, ഒന്നാലോചിക്കാനില്ല, നിങ്ങൾ അതിന്റെ ഗൈനോളിഫിക്കേഷനെ പറ്റി മാത്രം ആലോചിച്ചാ മതി. ഇതൊക്കെ സാറിന്റെ ഭാര്യ മക്കളും കണ്ടാൽ കാണണം. ഇത്രയും കഴിവ് എനിക്കുണ്ടെന്ന് അവര് മനസ്സിലാക്കണം. ഇത് അവർക്കൊരു അഭിമാനല്ലോ. നല്ല ഫാമിലി. എന്റെ മോളൊരു വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ടോ? മോളോ? അല്ല, സാറിന്റെ മോളും ഇമാതിരി കാസറ്റിൽ അഭിനയിച്ചിട്ടുണ്ടോ? സ്വന്തം മോളായതുകൊണ്ട് പറയല്ല, ഈ രംഗത്ത് അവള് അടിച്ചു പൊളിക്കും. സംഗതി കുഴഞ്ഞു കൊച്ചുട്ടാ, ഇവര് കുടുംബത്തോടെ ബ്ലൂ ഫിലിം ആർട്ടിസ്റ്റുള്ള തോന്നണേ. സമയമില്ല, പറയൂ, എന്ന് തുടങ്ങാൻ പറ്റും? അപ്പൊ ഈ മൂന്നാറിലെ എസ്റ്റേറ്റ്? മൂന്നാറിലൊന്നും വേണ്ട, ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് മതി. അതല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ കാസറ്റിന്റെ. മൂന്നാറും വേണ്ട, പെരിയാറും വേണ്ട, ഷൂട്ടിംഗ് ഇവിടെ വെച്ചാ മതി. മൂന്നാറിലെ എസ്റ്റേറ്റ് വാങ്ങാമെന്ന പാർട്ടിയാണോ? അതെ. ആ, നിങ്ങൾ ഇവിടെ കാസറ്റ് മണ്ണാങ്കട്ടോ. മണ്ണാങ്കട്ട. എന്താ ഗോപന്റെ മുഖത്തൊരു വാട്ടം? തനിക്ക് വിഷമം തോന്നിയോ? തോന്നി സാർ. കമ്മീഷണർ രാമനാഥന്റെ വ്യക്തിത്വത്തോടുള്ള ആരാധനയാണ് ഐ എ എസ് വേണ്ടെന്ന് വെച്ച് ഞാൻ ഐ പി എസ് എടുക്കാനുള്ള കാരണം. ആ കാസറ്റ് കൈ തന്നപ്പോ നാടിനെ ഇളക്കി മറിക്കുന്ന ഒരു ഇഷ്യൂ ആക്കി സാർ അതിനെ മാറ്റും എന്ന് ഞാൻ കരുതി. ബട്ട് ഐ എം ഫീലിംഗ് ഡിഫീറ്റഡ്. സാറിന് ഇതെന്തു പറ്റി? ഈ നിലപാട് തെറ്റല്ലേ സാർ? അല്ലടോ, ഇന്നിന്റെ ശരി ഇതാണ്. ഇത് കലിയുഗമാണ്. ദേവനാണെങ്കിൽ കൂടി രാക്ഷസ വേഷം കെട്ടിയാലേ ഇവിടെ ആടാൻ പറ്റൂ. കാരണം നമ്മളെ ഭരിക്കുന്ന ചില ഭരണാധികാരികൾ പോലും രാക്ഷസന്മാരെക്കാൾ ക്രൂരന്മാരാണ്. ഇപ്പോ തെളിവുകളെല്ലാം ശേഖരിച്ച് നമ്മൾ അവർ അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നു വെച്ചോളും. നമുക്ക് കിട്ടുന്നത് സസ്പെൻഷൻ ആയിരിക്കും, പിന്നെ കുറെ രാഷ്ട്രീയക്കാരുടെ ആജന്മ ശത്രുതയും. എത്രയോ അനുഭവമുള്ളവനാണോ ഞാൻ. തനിക്കറിയോ, പണ്ടൊക്കെ നാട്ടിൻപുറത്തെ വീട്ടിലൊരു ചെറുപ്പക്കാരനെ പോലീസ് അന്വേഷിച്ചു വന്നാൽ അവനവനെ പെണ്ണ് കിട്ടുകയില്ല. പക്ഷെ ഇന്ന്
ക്യാബിനറ്റ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് പോലും വെട്ടിപ്പിനും തട്ടിപ്പിനും എത്ര നാൾ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നെ കണക്കെടുത്തിട്ടാ. മോഷണവും വഞ്ചനയൊക്കെ ഇന്ന് മാന്യതയാടോ? ഇവിടെ ഇപ്പൊ തന്റെ ആരാധ്യ പുരുഷനായ രാമനാഥൻ ചേരയെ തിന്നുന്ന നാട്ടിലാണ്. ഞാൻ അതിന്റെ നടുത്തുണ്ടം തിന്നും. അതെന്റെ ഒരു വാശിയാ. ചിലരോടൊക്കെയുള്ള വൈരാഗ്യമാണെന്ന് കൂട്ടിക്കോ. ലോയൽറ്റി ഇസ് എ ബ്ലഡി ഫൂളിഷ്നെസ് ഓഫ് ദിസ് 21st സെഞ്ചുറി. താനിക്കിപ്പോ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. പോയിക്കോളൂ. എനിക്ക് വേണ്ടത് നിങ്ങളെ തന്നെയാ. എന്ത് തരൂ? മുഖ്യമന്ത്രിയുടെ മോളാണെന്ന് വിചാരിച്ച് എന്ത് തോന്നിയാസം പറയാന്ന് വിചാരിക്കണ്ട. ആരാ എന്താന്നൊന്നും ഞാൻ നോക്കൂല. തൂക്കിയെടുത്തകത്തും കുളിച്ച് കുറിയും തൊട്ട് ഉത്സവം ഘോഷിക്കാൻ പോവല്ലേ. അത് നിനക്കെങ്ങനെ അറിയാം? ഇന്റലിജൻസും വിജിലൻസും ഒക്കെ കയ്യിലുള്ള മുഖ്യമന്ത്രിയുടെ മോളല്ലേ കമ്മീഷണറെ ഞാൻ. ഞാൻ അറിയാതെ ഒരീച്ച പോലും ഈ സംസ്ഥാനത്ത് ചുമ്മാ പറക്കില്ല. എന്താ സംശയമുണ്ടോ? പിന്നെ ഞാൻ അങ്ങോട്ടാ ഉത്സവത്തിന്. എല്ലാവരും ഒരിടത്തേക്ക് ആവുമ്പോ എന്തിനാ രണ്ടു വണ്ടി? നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയാ പോരെ. ഒരുമിച്ച് പോവാൻ നിന്റെ തന്തയെ കൂട്ടിയാ മതി. ആ അത് കൊള്ളാം. അപ്പൊ വണ്ടിയിൽ നമുക്ക് ഒരുപാട് തമാശയായിട്ട് പൊട്ടിച്ചിരുത്തി. പ്ലീസ് കമ്മീഷണർ, കമ്മീഷണർ വണ്ടിയിൽ എന്നെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യ്. ഞാൻ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരുന്നോളാ. അങ്ങനെ നിന്റെ ഡ്രൈവർ ആയിട്ടിരിക്കാൻ എനിക്ക് സൗകര്യമില്ല. പട്ടാപ്പകല് കുറ്റിയും പറിച്ച് ഇറങ്ങിയിരിക്കാ ശൃംഗരിക്കാൻ. പാവം കുട്ടിയല്ലേ സാറേ, വണ്ടിയാണെങ്കിൽ ഒത്തിരി സ്ഥലം ഉണ്ടല്ലോ. ഞാൻ വേണ്ട പ്രൈവറ്റ് ഒന്നിനു വന്നോളാം. എന്നാ നീ കൂട്ടിക്കൊണ്ട് ബാക്കിയാ ഊച്ചെടുത്തോള. ഞാൻ കണ്ടില്ല. ും
കൂട്ടു നിന്നു കണ്ടാലും കാമിക്കും കണ്ണെന്നും.